ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് സേമിയ പായസമാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം തന്നെയാണ്. എന്നാലും ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിന് ഞാനിവിടെ ഒരു 150 ഗ്രാം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട നെയ്. ഞാനിവിടെ ഒരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു അല്പം ജീരകം, ചുക്ക്, കശുവണ്ടി, കിസ്മസ്. പിന്നെ ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു പാൻ ചൂടാക്കി ആദ്യം കശുവണ്ടിയും കിസ്മസും വറുത്ത് മാറ്റും. നമ്മുടെ പാനിവിടെ ചൂടായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഇവിടെ ചൂടായിട്ട് നമുക്ക് പാഷനായിട്ട് വറുത്തെടുക്കാം. നമുക്ക് കിസ്മസും കൂടി വറുത്തെടുക്കാം. ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് വെർമിസെല്ലി ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ സേമിയയുടെ വറുത്ത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 ലിറ്റർ പാൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് തിളക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഏലക്കയും ചുക്കും ജീരകവും കൂടി അല്പം പഞ്ചസാരം ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ സേമിയയുടെ ഒരുവിധം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചുക്കും ഏലക്കയും ജീരകവും ചേർത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പൊടിച്ച് അല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മധുരം കുറച്ചും കൂടി ആവാം. അല്പം പഞ്ചസാരയും കൂടി ചേർത്തു. അപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തിക്കുണ്ട്. ഇനിയിപ്പോൾ ഇരിക്കും തോറും ഒന്നും കൂടി കുറുകും. ഇതിലിപ്പോൾ ഞാൻ 1 ലിറ്റർ പാലിന് ഒരു 1/2 ലിറ്ററോളം വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം ഇരിക്കും തോറും അല്ലെങ്കിൽ കട്ട് ആയി പോകും ചൂടാറുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇട്ട് 1 നുള്ള് ഉപ്പ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.